സിദ്ദിഖിനെ അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തുന്ന ഉടൻ നോട്ടീസ് നൽകുമെന്നുള്ളൊരു വാർത്ത കെ അരുൺകുമാർ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വന്നതിന് പിന്നാലെ പുതിയൊരു അപ്ഡേറ്റുമായി അരുൺ, എന്താണ് അപ്പോൾ ജോഷി പറഞ്ഞതിന്റെ തുടർച്ചയായി പറയുകയാണെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? ഈ മൊഴിയെടുത്ത് ഹാജരാക്കാൻ നോട്ടീസ് നൽകി മൊഴിയെടുത്ത് നടനെ വിട്ടയക്കാൻ, ആ തരത്തിലുള്ള നീക്കമാണോ ഇപ്പോൾ നടത്തുന്നത്? സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയതിന് പിന്നാലെ ഈ SIT നിയമോപദേശം തേടിയിരുന്നു എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ. എന്തായാലും സിദ്ദീഖിന് ആ നടപടി, അതായത് നോട്ടീസ് അയച്ച് ഉടൻ വിളിപ്പിക്കുകയോ അറസ്റ്റ് ഉൾപ്പെടെ നടപടികളോ ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ, കസ്റ്റഡിയിൽ വച്ച് പ്രതിയെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യത്തിന്റെ പ്രസക്തി ഇല്ലാതെയാകും. അതുകൊണ്ട് ഈ പ്രതി നടത്തുന്ന നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തന്നെയായിരുന്നു SIT തീരുമാനം. എന്തായാലും അതുപോലെ, കാരണം ഞാൻ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ തയ്യാറാകാണ്, ഞാൻ കൊച്ചിയിലുണ്ട് എന്ന് കാണിച്ച് ഒരു കത്ത് അന്വേഷണ സംഘത്തിൽ ലഭിക്കുമ്പോൾ അതിന് പുറത്ത് ഒരു നിയമോപദേശം പോലീസ് തേടിയിരുന്നു. അങ്ങനെ പ്രതി തന്നെ ആവശ്യപ്പെടുമ്പോൾ ഒരു നീക്കവും നടത്താതിരിക്കുന്നത് ഒരു പക്ഷേ കോടതിയിൽ ഒരു വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു പ്രതിയെ, ഒരു സംശയിക്കുന്ന പ്രതിയെ, കുറ്റാരോപിതനെ ചോദ്യം ചെയ്യാനും വിട്ടയക്കാനുമുള്ള അധികാരം അന്വേഷണ സംഘത്തിനും അന്വേഷണ ഉദ്യോഗസ്ഥനുമുണ്ട് എന്നിരിക്കെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും, ഈ കാലയളവിനുള്ളിൽ വിളിപ്പിക്കും. ചോദ്യം ചെയ്യാൻ ശേഷം വിട്ടയക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യം പിന്നീടാകും. പക്ഷേ അറസ്റ്റിലേക്ക് തൽക്കാലം SIT പോവില്ല, കാരണം CBI നിരവധി പ്രാവശ്യം ഈ പറയുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യും. മുമ്പ് കേരള പോലീസും കൃത്യമായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ പ്രതിയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് വന്നാലും നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്ത് അത് അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ മാത്രം അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കടമ്പയിലേക്ക് കടന്നാൽ മതി, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടന്നാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ സാഹചര്യത്തിൽ താൻ ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനും ചോദ്യം ചെയ്യലിന് വിധേയനാകാനും തയ്യാറാണെന്ന് ഒരു വ്യക്തി അങ്ങോട്ട് അറിയിക്കുമ്പോൾ അപ്പൊ തിരിച്ചൊരു പ്രതികരണം ഇല്ലാതിരിക്കുന്ന നിയമപ്രശ്നമാവുന്നത് കൊണ്ട് തന്നെ സിദ്ദീഖിനെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും. ചോദ്യം ചെയ്തതിന് ശേഷമുള്ള തീരുമാനങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റേതാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യുന്നതിലും വിളിച്ചു വരുത്തുന്നതിലും തടസ്സം ഇല്ല, അത് കോടതി തടഞ്ഞിട്ടുമില്ല. ആ സാഹചര്യത്തിൽ അടുത്ത ആഴ്ച തന്നെ കൊച്ചിയിലോ തിരുവനന്തപുരത്ത് വെച്ച് എവിടെയെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, എന്തായാലും തന്ത്രപരമായ നീക്കം സിദ്ദീഖിന്റെ ഭാഗത്ത് നടത്തുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ മറുനീക്കം. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യാൻ അടുത്തയാഴ്ച വിളിപ്പിച്ചാൽ അറസ്റ്റ് രേഖപ്പെടുത്തുമോ അതോ മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്താതെ വിടുമോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും 2 ആഴ്ച സമയമുണ്ട്, ഇടക്കാല ജാമ്യം സിദ്ദീഖിന് സുപ്രീം കോടതി അനുവദിച്ചതാണ്.